നമസ്കാരം മലയാളത്തിൽ ഈ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റ് ചിത്രങ്ങളിൽ ഒന്നാണ് പ്രേമലു എന്ന് പറയാം രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങിയത് മുതൽ തന്നെ പ്രേമലുവിൻ്റെ ഓളം ചെറുതൊന്നുമല്ല യുവതാരങ്ങളെ അണനിരത്തിക്കൊണ്ട് മലയാളി പ്രേക്ഷകരുടെ മുന്നിൽ ഒരു ഹിറ്റ് ചിത്രം എത്തി എന്നത് വലിയ സൂപ്പർ സ്റ്റാറുകളെ സംബന്ധിച്ച് പോലും വലിയൊരു തിരിച്ചടിയായിരുന്നു എന്ന് പറയാം കുറച്ചധികം കൊച്ചുകുട്ടികൾ ചേർന്നുണ്ടാക്കിയ സിനിമയായി തോന്നിയെങ്കിലും അത് പ്രേക്ഷക ഹൃദയം കീഴടക്കിയതോടെ സൂപ്പർ സ്റ്റാറുകൾ പോലും അന്താളിച്ചു നിൽക്കുകയായിരുന്നു ചിത്രത്തിലെ അമൽ ജെയ്ബസ് എന്ന കഥാപാത്രം വലിയ ജനപ്രീതി നേടിയ ഒരു കഥാപാത്രം തന്നെയാണ് ഇത് അവതരിപ്പിച്ചത് സംഗീത് പ്രതാപാണ് സംഗീത് പ്രതാപ് ഒരു നല്ല നടൻ മാത്രമല്ല ഒരു മികച്ച എഡിറ്റർ കൂടിയാണെന്നും അദ്ദേഹം സംസ്ഥാന ചലച്ചിത്ര അവാർഡ് വിജയിതാവായി എത്തിയപ്പോൾ എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യമാണ് ആരാധകർ വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരാൾ കൂടിയാണ് സംഗീതെന്ന് പറയാം സത്യനന്ദിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ട് ചിത്രം ഹൃദയപൂർവ്വം എന്ന സിനിമയ്ക്ക് പ്രേക്ഷകർ ആവേശകരമായ കാത്തിരിപ്പോടെ തന്നെ ഇപ്പോഴും തുടർന്നു പോവുകയാണ് ഇരുവരും ഒന്നിക്കുന്ന പതിനെട്ടാമത്തെ ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട അമൽ ഡേവിസും എത്തുന്നു എന്നതാണ് എല്ലാവരെയും സംബന്ധിച്ച് ഒരു സന്തോഷ വാർത്തയായി എത്തുന്നത് സംഗീതി മോഹൻലാൽ സത്യനന്തിക്കാട് ചിത്രത്തിലൂടെ എത്തുമ്പോൾ കൂടുതൽ ആവേശകരമായ ഒരു കഥാപാത്രം തന്നെ ആയിരിക്കുമെന്ന് പ്രേക്ഷകർ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് ഇക്കാര്യം അഖിൽ സത്യനാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഫേസ്ബുക്ക് സ്റ്റോറിയിലൂടെയാണ് സത്യനന്ദിക്കാടിനോടൊപ്പം നിൽക്കുന്ന സംഗീതിന്റെ ഫോട്ടോയും അദ്ദേഹം പങ്കുവച്ച് എത്തിയത് ഇതോടെ പ്രേക്ഷകരെല്ലാവരും പ്രതീക്ഷിക്കുന്ന വാർത്തയുടെ പ്രതീക്ഷിക്കുന്നപ്ഡേറ്റ് ആയി തന്നെ കാണുന്നുണ്ട് മോഹൻലാൽ സത്യനന്ദിക്കാട് യൂണിവേഴ്സിൽ അമൽ ഡേവിസും എന്ന് കുറിച്ചിട്ടുണ്ട് ഒൻപത് വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലും സത്യനന്തിക്കാടും വീണ്ടും ഒന്നിക്കുന്ന ചിത്രമാണ് എല്ലാവർക്കും വളരെയധികം ആവേശകരമായ ഈ സിനിമ എന്നും എപ്പോഴും എന്ന സിനിമയായിരുന്നു ഈ കോംബോയിൽ തന്നെ അവസാനം പുറത്തിറങ്ങിയ സിനിമ മഞ്ജുമാര്യർ ആയിരുന്നു ആ സിനിമയിലെ നായികയായി എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പുറത്തിറങ്ങിയ അപ്പുണ്ണി എന്ന ചിത്രത്തിലൂടെയാണ് ഈ കൂട്ടുകെട്ട് ആദ്യം മലയാള സിനിമയ്ക്ക് ലഭിച്ചത് എന്ന് പറയാം പിന്നീട് അങ്ങോട്ട് മോഹൻലാൽ സത്യനന്ദിക്കാട്ട് കൂട്ടുകെട്ട് വലിയ പ്രേക്ഷക ഹൃദയം തന്നെ നേടാൻ തുടങ്ങി ശരിക്കും പറഞ്ഞാൽ ഫാമിലി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട കൂട്ടുകെട്ടായി തന്നെ മാറാൻ തുടങ്ങി ആ സിനിമയ്ക്ക് ശേഷം പിന്നീട് ടി പി ബാലഗോപാലൻ എം എ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് സന്മനസ് ഉള്ളവർക്ക് സമാധാനം നാടോടിക്കാറ്റ് പട്ടണപ്രവേശം വരവേൽപ്പ് പിൻഗാമി തുടങ്ങി നിരവധി ഹിറ്റ് ചിത്രങ്ങളുടെ കോപയായി മാറുകയായിരുന്നു സത്യനന്ദിക്കാട്ട് മോഹൻലാൽ കൂട്ടുകെട്ട് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന്റെ തന്നെ ആവേശകരമായ യും സംഭാഷണവും ഒരുക്കുന്നത് സോലോ ടി പി ആണ് അനു മുത്തേടത്താണ് ഛായാഗ്രഹണവുമായി എത്തുന്നത് ജസ്വിൻ പ്രഭാകരൻ സംഗീതം സംവിധാനം നിർവഹിക്കുന്നു എന്ന് പറയുന്നുണ്ട് ആവേശകരമായ ഒരു കാര്യം തന്നെയാണ് സംഗീതം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ച് സത്യരന്തിക്കാട് ചിത്രത്തിൽ സത്യരന്തിക്കാട് ചിത്രത്തിൽ ഒരു ഫാമിലി ചിത്രമായതുകൊണ്ട് തന്നെ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന തരത്തിലുള്ള നല്ല സൂത്തിങ് ആയിട്ടുള്ള ഗാനങ്ങളായിരിക്കും എപ്പോഴും എത്തിക്കുക അതുകൊണ്ട് തന്നെ ഇതിന്റെ സംഗീത സംവിധാനവും അതുപോലെ അതിന്റെ പ്ലേസ്മെന്റും എല്ലാവരും ആഗ്രഹിക്കുന്നത് ഒന്ന് തന്നെയാണ് പ്രശാന്ത് മാധവനാണ് ഇതിന്റെ കലാ സംവിധാനം തന്നെ ഒരുക്കിയിരിക്കുന്നത് ആരാധകർ ഏറെ ആവശ്യത്തോടെ കാത്തിരിക്കുന്ന ചിത്രമാണിതെന്ന് കൂടി പറഞ്ഞേ മതിയാകൂ അതുപോലെ തന്നെ മറ്റൊരു മോഹൻലാൽ ചിത്രത്തിലൂടെ പ്രേക്ഷകർ കാത്തിരിക്കുന്നുണ്ട് മോഹൻലാൽ തരുൺമൂർത്തി കൂട്ടുകെട്ടിലെത്തുന്ന എൽ ത്രീ സിക്സ്റ്റി എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന സിനിമ ടാക്സി ഡ്രൈവറുടെ വേഷത്തിൽ മോഹൻലാൽ എത്തുന്ന ചിത്രം പ്രേക്ഷകരെ നിരാശപ്പെടുത്തില്ല എന്ന് തന്നെയാണ് ഒറ്റ നിമിഷം കൊണ്ട് തന്നെ പറയുന്നത് അതുപോലെ നിർമ്മാതാവ് എം രഞ്ജിത്ത് പറയുന്നതും തന്നെയാണ് ചിത്രത്തിൽ സാധാരണക്കാരനായ ടാക്സി ഡ്രൈവറായാണ് മോഹൻലാൽ എത്തുന്നത് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത സാധാരണക്കാരനായ ലാലേട്ടനെ എല്ലാവർക്കും ഇഷ്ടമാണ് അത് വളരെയധികം എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു കഥാപാത്രം കൂടി തന്നെയായിരിക്കും മുൻപുള്ള പല സിനിമകളുടെ ചരിത്രമെടുത്ത് നോക്കിയാലും ഇത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലാലേട്ടനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും ലഭിക്കുകയും ചെയ്യും നിരാശപ്പെടുത്തില്ല എന്ത് ചെയ്യാൻ കഴിവുള്ള ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടനാണ് അദ്ദേഹം എന്നാണ് എല്ലാവരും തന്നെ അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയും ഈ സിനിമയുടെ നിർമ്മാതാവ് എം രഞ്ജിത്തും പറഞ്ഞത് സാധാരണക്കാരനായ ടാക്സി ഡ്രൈവറുടെ കഥാപാത്രമായി ഈ ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിച്ചെത്തുമ്പോൾ തന്നെ പ്രേക്ഷകർക്കത് അവേശകരമായ ഒരു കാര്യമായി തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അരങ്ങേറുന്ന ചില സംഭവകാര്യങ്ങളാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നതും അദ്ദേഹത്തിന്റെ സാധാരണ ജീവിതവുമാണ് ഇതിലെ കഥാ പശ്ചാത്തലവും കഥാ പുരോഗതി എന്നും പറയുന്നു മലയാള പ്രേക്ഷകന്റെ പ്രിയപ്പെട്ട നായിക ശോഭന ഏറെ ഇടവേളയ്ക്ക് ശേഷം വരുന്ന ഈ ചിത്രത്തിലെ നായികയെ എത്തുന്നതും വളരെയധികം ആവേശകരമായ ഒരു കാര്യമാണ് സത്യനന്ദിക്കാർ മോഹൻലാൽ കൂട്ടുകെട്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ സത്യനന്ദിക്കാർ ശോഭന കൂട്ടുകെട്ടും വളരെയധികം കൗതുകം ഉണർത്തുന്ന ഒരു കാര്യമാണ് ഫഹാൻ ഫാസിൽ മണയൻപിള്ള രാജു ബിനു പപ്പു നന്ദു ഇർഷാദ് അർഷ ബൈജു തോമസ് മാത്യു പ്രകാശ് വർമ്മ കൃഷ്ണപ്രഭ അരവിന്ദ് എന്നിവരും ഈ ചിത്രത്തിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങളായി എത്തുകയാണ് ഇവർക്കൊപ്പം നിരവധി പുതുമുഖങ്ങളും ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് കെ ആർ സുനിൽ കഥയ്ക്ക് തലൻമൂർത്തിയും കെ ആർ സുനിലും തന്നെയാണ് തിരക്കഥ രചിച്ചിരിക്കുന്നത് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ഷാജി എഡിറ്റിംഗ് നിഷാദ് യൂസഫും അതുപോലെ കലാസംവിധാനം സംവിധാനം ഗോകുൽദാസ് ആണ് മേക്കപ്പ് പട്ടണം റഷീദും കോസ്റ്റ്യൂം ഡിസൈനർ സമീറ സനീഷുമാണ് ഈ സിനിമയിൽ അരങ്ങേറുന്ന മറ്റു താരങ്ങൾ